ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ 4 ഡേയ്സ് ഒന്നും എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആണ് അതുകൊണ്ട് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് എൻ്റെ സിസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ഓവൺ ഇല്ലാതെ മേത് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബിസ്ക്കറ്റ് റെസിപ്പി ആണ് നമ്മളിത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സിസ്റ്ററിൻ്റെ കുക്കിംഗ് ആണ് അതിനായിട്ട് കിച്ചണിലോട്ട് പോവാം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്കിതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ആദ്യം നമുക്ക് 2 കപ്പ് മൈദ വേണം പിന്നെ അതേപോലെ തന്നെ 1 കപ്പ് ഓയിലാണ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് രുചി ഗോൾഡ് ഓയിലാണ് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും വേണം പിന്നെ നിങ്ങൾക്ക് കപ്പില്ലാത്തവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഗ്ലാസ്സിലും മെഷർ ചെയ്തെടുക്കാം പക്ഷേ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ മെഷർ ചെയ്യുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാം മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലോട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതിലോട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഫോക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ക്രംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കണ മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് എല്ലാം ഇട്ടെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടുക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല ഫൈൻ ടഫ് ആക്കി എടുക്കണം കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കുഴക്കുമ്പോൾ കുഴയുന്നില്ല അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു തട്ട് വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം അതിൻ്റെ അകത്ത് വെക്കാനുള്ള ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ച ഈ ഒരു ഡോ നമുക്ക് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോൾഡിലൊക്കെ ഇട്ടിട്ട് ഷേപ്പ് ചെയ്യാം ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ഒരു ഫോക്കറ്റ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം ഞാനല്ലാതെ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു 17 കുക്കീസൊക്കെ ആക്കി പിന്നെ എനിക്ക് പിന്നെ നിങ്ങൾ അടുത്തടുത്ത് വെക്കാൻ പാടില്ല കേട്ടോ കുറച്ച് സ്പേസ് വിടണം കാരണം ഇത് കുക്കായി കഴിയുമ്പോഴേക്കും കുറച്ച് വലുതായി വരും അപ്പോൾ നമുക്ക് അടുത്തടുത്തായി പോകും അതുകൊണ്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് ഇത്രയും മാവ് ബാക്കിയുണ്ട് ഇത് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വെക്കാം ഏതായാലും നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം
നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാൻ ഇട്ട് നമുക്ക് നമ്മുടെ കുക്കീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യാൻ വേണ്ട മിനിമം ടൈം എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറാണ്. ഇനി നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാ മണിക്കൂർ കൂടി വെച്ചാൽ മതി. ഞാൻ ഫുൾ കുക്കീസും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ വയ്യ നമ്മളെല്ലാം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമെന്ന് കണ്ടിട്ടില്ല. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചെയ്തെടുത്തത് എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിന് ഈ ഒരു ബിസ്ക്കറ്റിനുണ്ട്. അപ്പോൾ സിസ്റ്ററിന്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇൻഷാല്ലാ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട്. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.